ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ NMBI പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ കണ്ടു. അപ്പോൾ അതിനുശേഷം കുറച്ച് പേര് കോമൺ ആയിട്ട് ചോദിച്ചൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ KNMC-യിൽ നിന്നിട്ട് എങ്ങനെയാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിയിൽ നമ്മുടെ രജിസ്ട്രേഷന് ക്യാൻസലേഷൻ ഒന്നും വന്നിട്ടില്ല, ഒരു ലീഗൽ ഇഷ്യൂസും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കറ്റ് എവിടെ നിന്നൊക്കെയാണ് നമ്മൾ വാങ്ങേണ്ടതെന്ന് വെച്ചാൽ, ഏതൊക്കെ സ്റ്റേറ്റ്സിൽ ആ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അണ്ടറിൽ അവരുടെ രജിസ്ട്രേഷനോട് കൂടി 6 മാസത്തിൽ കൂടുതൽ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നമ്മുടെ റീസെൻ്റ് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ്ലി വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ പ്രൊബേഷണൽ പീരീഡിലാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ആപ്ലിക്കേഷൻ ലെറ്ററാണ്, പിന്നെ ആധാർ കാർഡ്, നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെയും കോപ്പി നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ലെറ്ററിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ആപ്ലിക്കേഷൻ ഫീ ആണ്. 2000 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിന് വരുന്നത്. നേരത്തെ ഇത് SBI ബാങ്കിൽ പോയി പേയ്മെൻറ്റ് ചെയ്തിട്ട് DD ആണ് നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ KNMC-യിൽ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ കഴിഞ്ഞത് DD അവരിപ്പോൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നെറ്റ് ബാങ്കിങ് വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യാവുന്നത്. അപ്പോൾ ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് നമ്പറിൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ട്രാൻസാക്ഷൻ ID, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, അതുപോലെ എമൗണ്ട് ഓഫ് ട്രാൻസ്ഫേർഡ് ഇത്രയും നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് കൂടി ഈ ഒരു ഡോക്യുമെൻറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് അയക്കാവുന്നതാണ്. KNMC-യിൽ നിന്നിട്ട് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാൻ ഓൺലൈനായിട്ട് പറ്റത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് KNMC-യിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്, ഇല്ല എന്നുണ്ടെങ്കിൽ പോസ്റ്റൽ വഴി നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റും KNMC-ക്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടിനും ബുദ്ധിമുട്ടുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഏജൻറ്റിനെ സമീപിക്കാവുന്നതാണ്. കുറച്ച് ഏജൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരെ സമീപിച്ചാൽ അവർ എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ അല്ലെങ്കിൽ റിക്വസ്റ്റ് ലെറ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിൽ കാണുന്ന പോലെ നിങ്ങൾക്കൊരു റിക്വസ്റ്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്വസ്റ്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സാമ്പിൾ റിക്വസ്റ്റ് ലെറ്ററിൽ കാണുന്നത് പോലെ ഫ്രം അഡ്രസ്സ് നിങ്ങളുടെ നെയിം, നിങ്ങളുടെ കറണ്ട് അഡ്രസ്സ് വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ID ഈ ഒരു ഫ്രം അഡ്രസ്സിൻ്റെ താഴെ മെൻഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ KNMC-യിൽ നിന്നിട്ട് ഈ ഒരു ഗുഡ് സ്റ്റാൻഡിങ്ങിൻ്റെ കോപ്പി നിങ്ങളുടെ മെയിൽ ID അവർ സെൻഡ് ചെയ്ത് തരത്തുള്ളൂ. അടുത്ത് വന്നിട്ട് 2 ആണ്. 2 നമുക്ക് ടു ദി രജിസ്ട്രാർ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ്വൈസ് കൗൺസിൽ, റെഡ് ക്രോസ് റോഡ്, നിയർ ജനറൽ ഹോസ്പിറ്റൽ, ട്രിവാൻഡ്രം, 695-035. ഈ ഒരു അഡ്രസ്സ് 2 കൊടുക്കുക. എന്നിട്ട് വന്നിട്ട് സബ്ജക്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ സബ്ജക്റ്റിൽ റിക്വസ്റ്റ് ഫോർ ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്ന് മെൻഷൻ ചെയ്യാം. അതിൻ്റെ താഴെ നേരത്തെ പറഞ്ഞ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ആഡ് ചെയ്യുക. അതായത് എത്ര എമൗണ്ടാണ് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തത്, ട്രാൻസ്ഫർ ചെയ്ത ഡേറ്റ്, ട്രാൻസാക്ഷൻ ID, ലാസ്റ്റ് വന്നിട്ട് റിമാർക്സ്, അതിനകത്ത് നിങ്ങളുടെ പേര്, അതുപോലെ എന്തിന് വേണ്ടിയിട്ടാണ്, അതായത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് എന്നുകൂടി ആ ഒരു ഡീറ്റെയിൽസും നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം വരുന്നത് ബോഡി പാരഗ്രാഫാണ്. അപ്പോൾ അതിൽ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ഈ ഒരു ബോഡി നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നഴ്സിംഗ് കൗൺസിലിൻ്റെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അതായത് എവിടേക്കാണോ ഈ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ NMBI-യിലേക്കാണെങ്കിൽ NMBI-യുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID, ഇല്ല UK കൗൺസിലിനാണെങ്കിൽ ആ അഡ്രസ്സ്, മെയിൽ ID എല്ലാം ഇവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്.
അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത കാര്യം ഒന്നുകൂടെ കൺഫേം ചെയ്ത് പറയുകയാണ്. പേയ്മെൻറ്റ് ചെയ്ത അക്കൗണ്ട് നമ്പർ അവിടെ മെൻഷൻ ചെയ്യുക. ഇതിൽ കാണുന്നത് പോലെ തന്നെ അതൊന്ന് ഫില്ല് ചെയ്യുക. അതിന് ശേഷം വരുന്ന ഒരു പാരഗ്രാഫ്, ഇപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് KNMC പോയി അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഏജൻറ്റ് വഴിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പർ വഴിയാണ് നിങ്ങൾ ഈ ഒരു KNMC അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ ബിഹാഫിലാണ് പോകുന്നതെന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ഫില്ല് ചെയ്താൽ മതിയാവും, ഇല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും പേരും വെച്ച് ഈ ഒരു റിക്വസ്റ്റ് ലെറ്റർ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ലെറ്റർ അയക്കുന്ന ഡേറ്റ്, അതുപോലെ നിങ്ങളുടെ പ്ലേസ് കൂടി ഈ ഒരു ലെറ്ററിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ KNMC ചോദിക്കുന്നത് റീസെൻറ്റ് 6 മന്ത്സിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളവർ ആ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കോപ്പി സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റിൽ വർക്കിംഗ് അല്ല, നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്, അറ്റ് പ്രസൻറ്റ് നിങ്ങൾ വർക്കിംഗ് അല്ല എങ്കിൽ ലാസ്റ്റ് എപ്പോഴാണോ വർക്ക് ചെയ്തത് ആ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വെച്ചിട്ട് ഗുഡ് സ്റ്റാൻഡിങ്ങിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് KNMC നിന്നിട്ട് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 6 മന്ത്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് 20-30 ഡേയ്സിന് ഉള്ളിലാണ് കിട്ടുന്നത്. അത് നമുക്ക് ഒരു കോപ്പി മെയിലിലേക്ക് സെൻഡ് ചെയ്ത് തരും KNMC. അപ്പോൾ ആ കോപ്പിയാണ് നമ്മൾ NMBI നമ്മുടെ പോർട്ടലിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കോപ്പി KNMC നിന്നിട്ട് തന്നെ ഡയറക്റ്റായിട്ട് NMBI അവർ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്താണെന്നുള്ളത് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഒരു സ്റ്റേറ്റിൽ 6 മാസത്തിൽ താഴെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്, ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റിൽ നമ്മൾ പഠിച്ചിട്ട് മാത്രമേ ഉള്ളൂ, അവിടുത്തെ രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ, വർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഗുഡ് സ്റ്റാൻഡിങ്ങിന് പറഞ്ഞ ആ സെയിം ഡോക്യുമെൻറ്റ്സ് ഒക്കെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ ഫോറിൻ വെരിഫിക്കേഷന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ഫോറിൻ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. ഫീസും സെയിം തന്നെയാണ്. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിക്വസ്റ്റ് ലെറ്ററിൽ, നേരത്തെ നമ്മൾ ഗുഡ് സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് ലെറ്റർ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ ആ സ്ഥാനത്ത് ഇവിടെ ഫോറിൻ വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് ആ ഒരു റിക്വസ്റ്റ് ലെറ്ററിൽ മോഡിഫിക്കേഷൻ വരുത്തിയാൽ മതിയാവും. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അതുപോലെ വാലിഡിറ്റി കിട്ടുന്ന ആ ഒരു ടൈം പീരീഡ് എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നത് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റും വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എവിടുന്നാണ് മേടിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അത് ക്ലിയറായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഞാൻ എടുത്തു പറയുവാണ്, ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെ സ്റ്റേറ്റ്സിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടോ ആ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നിട്ടും ആ എല്ലാ കൗൺസിലിൽ നിന്നിട്ടും നിങ്ങൾ കളക്ട് ചെയ്യേണ്ടതാണ്. വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റേറ്റ്സിൽ അവിടുത്തെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ OET കഴിഞ്ഞതിന് ശേഷം ഫർദർ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ന്യൂ കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ഞാൻ പ്രീവിയസ്ലി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്, നിങ്ങളത് കയറി കാണുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.